അപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ റജി സാറുണ്ട്, ബോക്സിംഗ് ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഉന്നതനാണ് റജി സാർ, ഒപ്പം തന്നെ സംസ്ഥാന ബോക്സിംഗ് മേധാവി കൂടിയാണ്. സ്വാഗതം റജി സാർ. നമസ്കാരം. സാർ, ഇടിക്കൂട്ടിൽ നിന്നാണ് ഇനി നമുക്ക് ഏറ്റവും അധികം പ്രതീക്ഷ. ഇപ്പൊ സാറിന് എന്ത് തോന്നുന്നു, അഭിമാനം തോന്നുന്നില്ലേ നമ്മുടെ ബോക്സേഴ്സിനെ പറ്റി? ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് 9 പേരാണ് ക്വാളിഫൈ ചെയ്തത്. ആ കേക്കാം സാർ, പറഞ്ഞോളൂ. 9 പേരാണ് ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് പറഞ്ഞോളൂ സാർ ക്വാളിഫൈ ചെയ്തത്. അതിൽ നമ്മുടെ ഒരു പ്രതീക്ഷ 6 മെഡലുകളായിരുന്നു ബോക്സിംഗിൽ നേടും എന്നുള്ളൊരു പ്രതീക്ഷ. ഇപ്പൊ 1 മെഡലും ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്, 3 മെഡലെങ്കിലും ബോക്സിംഗിലൂടെ നമ്മളെ രാജ്യത്തിനായിട്ട് നേടാൻ സാധിക്കുന്നു തന്നെയാണ് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്. ലൗലീന 1 മെഡൽ ഉറപ്പിച്ചു. പിന്നെ നമ്മളുടെ വേൾഡ് നമ്പർ 1 അമിത് പംഗൽ ബോക്സ് ചെയ്ത് നാളെ ഇറങ്ങുന്നു, നാളെ നടക്കാൻ പോകുന്നു. അമിത് പംഗല് വി വിൽ ഗോ ഫോർ ഗോൾഡ്, അതാണ് അമിത് പംഗലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പൂജാറാണി ഒരു മെഡൽ പ്രതീക്ഷയാണ്. പൂജാറാണി സതീഷിന്റെ ആ ദിവസത്തെ മൂഡ് അനുസരിച്ചിരിക്കും. സതീഷ് ഒരു ബ്രോൺസ് എങ്കിലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരു 3 മെഡൽ ഉറപ്പായിട്ട് വി വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ഫോർ ഇന്ത്യ ഫ്രം ബോക്സിംഗ്. രജി സാർ, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് മേരി കോമിന്റെ ഒരു മെഡൽ അല്ലേ. ഇന്നലെ മത്സരം ഒരുപക്ഷെ അവസാനിച്ചപ്പോൾ മേരി കോം വിചാരിച്ചത് മേരി കോം ജയിക്കും എന്നായിരുന്നു. ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെയായിരുന്നു. എന്ത് പറ്റി റജി സാർ അവിടെ? നമ്മൾ മേരി കോമിന്റെ ബോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ വികാസ് കൃഷ്ണന്റെ ബോട്ട്, യെസ് യെസ് അതും പോണം. വികാസ് കൃഷ്ണന്റെ നമ്മളുടെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു മെഡൽ പ്രതീക്ഷ. വികാസ് കൃഷ്ണൻ, മേരി കോം, ഇവരുടെയൊക്കെ ആ ഒരു ഫൈറ്റിംഗ് ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ദേ ഗെയിൻ എനർജി ഫ്രം ദ ഓഡിയൻസ്, സ്പെക്ടേറ്റേഴ്സിന് ഇവർ എനർജി ഗെയിൻ ചെയ്ത് ഇവർ ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് അച്ചീവ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് അച്ചീവ് ചെയ്യാം. ലൈക്ക് മുഹമ്മദ് അലിയുടെ സ്റ്റൈലിലാണ് ഇവർ എനർജി ഫ്രം ദ സ്പെക്ടേറ്റേഴ്സ്, ആ ഒരു റൈസ് ഓഫ് എനർജി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ അത് ഇവിടെ ടോട്ടലി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇല്ലത് അങ്ങനെ. അത് ആ ഒരു മോഡ്, ആ ഒരു സ്ട്രാറ്റജി ഇവര് പ്രാക്ടീസ്, ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആദ്യമായിട്ട് അനുഭവിച്ച ഒരു സംഭവം അവിടെയാണ് നമുക്ക് അവിടെ ഒരു ഡിഫക്ട് പറ്റിയത്, സ്ട്രാറ്റജിയിൽ ഒരു ഡിഫക്ട് പറ്റിയത്. ദെൻ അതുകൊണ്ട് നഷ്ടപ്പെട്ടത് നമുക്ക് 2 മെഡലാണ് സാർ. അതെ അതെ, 2 മെഡലാണ് നമുക്ക് നഷ്ടമായത്. 2 മെഡലാണ് നഷ്ടമായത്. പിന്നെ മേരി കോം ഒരു ഓവർ കോൺഫിഡന്റ് കൂടിയാണ്, ഓവർ കോൺഫിഡന്റ് കൂടിയാണ്. ആ ഒരു സ്റ്റാർഡം, സെലിബ്രിറ്റി, ആ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് തോൽവി ഒരിക്കലും ഉൾക്കൊള്ളാനും അത് മനസ്സിൽ ഇല്ലായിരുന്നു, ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അത് നമ്മള് അവസാനം വരെ അങ്ങനെയായിരുന്നു. എന്റെ ബോഡി ലാംഗ്വേജ് നമുക്കത് വ്യക്തമാണ്. പക്ഷെ ഇത് ഇവിടെയൊക്കെ കുറച്ചുകൂടെ സ്ട്രാറ്റജി ഫ്രം ദ മാനേജ്മെന്റ് ടീം ഓഫ് ദ അവിടുന്ന് കുറച്ചുകൂടെ സ്ട്രാറ്റജി പ്ലാനിംഗ് കുറച്ച് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഈവൻ മേരി കോം വാസ് കംപ്ലൈനിങ് അവരുടെ ലാസ്റ്റ് മൊമെന്റിലാണ് അവരുടെ JC മാറ്റേണ്ടി വന്നത്. JC വാസ് ഒബ്ജെക്ഷൻ വാസ് ദയർ. അത് നമുക്ക് അല്ല അത് രജി സാർ, അതൊക്കെ മാനസികമായി ഒരു ബോക്സറെ തളർത്തുന്ന ഒരു രീതിയല്ലേ ഈ അവസാന നിമിഷത്തിൽ തന്റെ അതെ. അപ്പോ ചോർന്നു പോയി കുറച്ച് മാനസികമായുള്ള ധൈര്യം എന്നുകൂടി പറയണം. പക്ഷെ മേരി കോമിനെ പോലുള്ള ഒരു അത്ലറ്റിന് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ മേരി കോം സാറ് സൂചിപ്പിച്ച കുറവാണ്, അതാണ് അതൊരു വാലിഡ് പോയിന്റ് ആണ്, അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു അഭാവം. ഒരുപക്ഷെ ഓഡിയൻസ് ഉള്ള, സ്പെക്ടേറ്റേഴ്സ് ഉള്ള ഒരു ഏരിയ ആയിരുന്നുവെങ്കിൽ വികാസ് കൃഷ്ണനും മേരി കോമും ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയേനെ മെഡൽ കൊണ്ടുവന്നേനെ.
അതെ അതെ, നേരത്തെ ദ്വാരശവള്ള സാർ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിൽ ഇല്ലാതായിരിക്കുന്നത്. അതെ 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 രജി സാർ. എന്തായാലും രജി സാർ ഒരു കാര്യം തീർച്ച, ബോക്സിംഗ് ഇടിക്കൂട്ടിൽ നിന്ന് നമ്മൾ മെഡലുകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൂജാറാണി ആയാലും ലവ്ലീന ആയാലും അതുപോലെ തന്നെ പങ്കലായാലും ഒക്കെ നമുക്ക് മെഡൽ കൊണ്ടുവരും എന്നുള്ള ഉറച്ച പ്രതീക്ഷ നമുക്കിപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് സാർ പങ്കുവച്ചത്. സതീഷ് കുമാർ, സതീഷ് കുമാർ, അതെ സതീഷ് കുമാറും സൂപ്പർ ഹെവിയിലുള്ള സതീഷ് കുമാർ. അല്ല, അതിന്റെ അതിന്റെ ഒരു വ്യക്തത എന്ന് പറഞ്ഞാൽ ബോക്സിംഗിൽ ഇന്ത്യ ഒരു വൻ ശക്തി. തീർച്ചയായിട്ടും, മാത്രമല്ല അത് അതാണ് സാർ ഞാൻ പറഞ്ഞത്, ഇപ്പോഴുള്ള ഒരു പ്രത്യേകത അതാണ്. ബോക്സിംഗിൽ ഇന്ത്യ ഒരു വൻ ശക്തിയായി ഏഷ്യയിൽ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഇല്ലേ ഇപ്പോ? അതെ അതെ അതെ, ബോക്സിംഗിൽ ഇന്ത്യ ഹാസ് ബിക്കം ദ പവർ ഹൗസ്, പവർ ഹൗസ് ഓഫ് ബോക്സിംഗ് എന്ന് മാറി. ഉസ്ബെക്കിസ്ഥാനാണ്, ഉസ്ബെക്കിസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ് ഇപ്പൊ പവർ ഹൗസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും വളരെയധികം നന്ദി രജി സാർ. ഇനി മെഡൽ നേട്ടത്തിൽ വരുമ്പോൾ വീണ്ടും രജി സാറുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. ഈ വന്ന് വളരെ വാലിഡ് ആയിട്ടുള്ള ഈ ബോക്സിങ്ങിനെ കുറിച്ചുള്ള എല്ലാം ഞങ്ങളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി രജി സാർ. താങ്ക് യു സോ മച്ച്.